നമസ്കാരം. വാഹന വിപണിയുടെ കുതിപ്പ് കണ്ട മറ്റൊരു വർഷം കൂടിയാണ് കടന്നുപോയിരിക്കുന്നത്. പുത്തൻ മോഡലുകൾ ഒരുപാടെണ്ണം നിരത്തിലിറങ്ങി 2023. പക്ഷേ വിൽപ്പന കണക്കുകൾ വന്നപ്പോൾ ഒരു പഴയ വാഹനം തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേ മതിയാകും. ഇന്ത്യയിലെ കാർ വിപണിയെ കാലങ്ങളായി അടക്കി ഭരിക്കുന്ന ചില മോഡലുകളെ പോലും പിന്തള്ളിയാണ് ഇക്കുറി ഒരു അപ്രതീക്ഷിത അതിഥി മുന്നിലെത്തിയത്. മാരുതി സുസുക്കി വാഗണർ, മാരുതി സുസുക്കി ബലേനോ എന്നിവയെ പിന്തള്ളി 2023 കലണ്ടർ വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കാറായിരുന്നു മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്നത് ശ്രദ്ധേയമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഇന്ത്യ 2023 2,03,500 യൂണിറ്റ് സ്വിഫ്റ്റാണ് വിറ്റത്. കാർ രംഗത്ത് ഇഷ്ടംപോലെ കാറുകൾ ഇറങ്ങിയ വർഷത്തിലാണ് ഈ നേട്ടമെന്നതും ശ്രദ്ധേയമാണ്. വലിയ രീതിയിൽ മാരുതിക്കെതിരെ ഡീഗ്രേഡിംഗ് പോലും ഉണ്ടായിരുന്നു. ജനപ്രിയ കാറുകൾ വലിയ വിലയില്ലാതെ തന്നെ വിൽക്കുന്നുണ്ടെങ്കിലും സേഫ്റ്റിയിൽ മാരുതി ഏറെ പിന്നിലാണെന്ന ആക്ഷേപവും ശക്തമായിരുന്നു കഴിഞ്ഞ വർഷം. ഈ ആരോപണങ്ങളെ എല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലായിരുന്നു മാരുതിയുടെ പോയ വർഷത്തെ കച്ചവട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വിഫ്റ്റ് ആയിരുന്നു 2023 കാർ പ്രേമികളുടെ ഇഷ്ടവാഹനം. നിലവിൽ ഇന്ത്യയിൽ 5,99,000 രൂപ മുതൽ 9,30,000 രൂപ വരെയാണ് സ്വിഫ്റ്റിൻ്റെ എക്സ് ഷോറൂം വിലയായി വരുന്നത്. എന്നാൽ ജനുവരിയിൽ മാരുതി അതിൻ്റെ മുഴുവൻ പോർട്ട്ഫോളിയോയിലും വർധനവ് പ്രഖ്യാപിച്ചതിനാൽ സ്വിഫ്റ്റിൻ്റെ വിലയും ഉയരുമെന്നാണ് ഇപ്പോൾ സൂചന. ഒട്ടുമിക്ക എല്ലാ വാഹന കമ്പനികളും വില വർധനവ് പ്രഖ്യാപിച്ചു എന്നതും ശ്രദ്ധേയമാണ്. 1.2 ലിറ്റർ കെ സീരീസ് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT പെട്രോൾ എഞ്ചിനാണ് സ്വിഫ്റ്റിൻ്റെ ഹൃദയം. ഇത് പരമാവധി 89.7 PS പവറും 113 NM പീക്ക് ടോർക്കും വികസിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഇത് 5-speed MT അല്ലെങ്കിൽ 5-speed AMT എന്നിവയുമായി ജോഡിയാക്കാൻ സാധിക്കുന്നതാണ്. 5-speed MT ഉള്ള ഒരു CNG ഓപ്ഷനും സ്വിഫ്റ്റിൽ ഉണ്ട്. 2024 മാരുതി പുതിയ സ്വിഫ്റ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാറിൻ്റെ വിവിധ ഫീച്ചറുകളും രൂപവും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. പുതിയ മോഡൽ ആദ്യമായി ജപ്പാൻ മൊബിലിറ്റി ഷോ 2023 ഒരു കൺസെപ്റ്റ് ആയി പ്രദർശിപ്പിച്ചിരുന്നു. ഇപ്പോഴിത് നിർമ്മാണത്തിന് ഏകദേശം തയ്യാറായി എന്നാണ് സൂചന. അതേസമയം ചരിത്രത്തിൽ ആദ്യമായി ഒരു കലണ്ടർ വർഷത്തിൽ 200,000 യൂണിറ്റുകളുടെ വിൽപ്പന എന്ന നാഴികക്കല്ല് മറികടന്ന് മാരുതി സുസുക്കി ഇന്ത്യ കുതിക്കുകയാണ്. 2023 2,66,219 യൂണിറ്റുകളുടെ വിൽപ്പന നേടിയെടുത്താണ് മാരുതി ചരിത്രം തിരുത്തി എഴുതിയത്. ഇലക്ട്രിക് കാർ രംഗം ഉണർന്ന വർഷം കൂടിയായിരുന്നു 2023. ഇന്ധനവില കുതിക്കുമ്പോഴും സ്വിഫ്റ്റിന് വിപണി പിടിക്കാൻ കഴിഞ്ഞുവെന്നതും ഒരു നേട്ടം തന്നെയാണ്. EVകൾ മത്സരിച്ചിറങ്ങുമ്പോഴും തങ്ങളുടെ വിപണി സേഫായി നിലനിർത്താനുള്ള പദ്ധതികളും മാരുതി ആവിഷ്കരിച്ചിട്ടുണ്ട്.